ഹായ് നമസ്കാരം സിനിമ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ആഴ്ച രണ്ട് സിനിമകളാണ് തിയേറ്ററിൽ റിലീസായത് ഒന്ന് സുരേഷ് ഗോപി ബിജു മേനോൻ നായകനായെത്തിയ ഗരുഡൻ എന്ന് പറയുന്ന സിനിമ മറ്റൊന്ന് ഷെറഫുദ്ദീൻ നായകനായെത്തിയ തോൽവി എഫ്സി എന്ന് പറയുന്ന രണ്ട് സിനിമകൾ അതാണേലും തുടക്ക ദിവസം ഈ സിനിമ കാണാനായിട്ട് വലിയ താല്പര്യം തോന്നിയില്ല പിറ്റേ ദിവസമാണ് സിനിമ കാണാനായിട്ട് പോയത് ആദ്യം കണ്ട സിനിമ തോൽവി എഫ്സിയാണ് അതൊരു തോൽവി തന്നെ ആ ഒരു സിനിമ കാരണം ഫുട്ബോളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു അവിടെ ആ സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ചിട്ടുള്ള റെസ്പോൺസോ ഒന്നും ഞാൻ ചാനലിനകത്ത് ഇടുകയും ചെയ്തില്ല കാരണം ആ സിനിമ കാണാനായിട്ട് ആളില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ സിനിമകളുടെ റിവ്യൂ പറയുമ്പോഴത്തേക്ക് അത് മനപൂർവ്വ ഒരു സിനിമയെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ മനപൂർവ്വം ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ചില റിവ്യൂകൾ ചെയ്യുന്നു എന്ന തരത്തിലൊക്കെയുള്ള സിനിമാ മേഖലയിലുള്ള ചില പ്രവർത്തകർ പറയുന്നു സത്യത്തിൽ നമ്മൾ നൂറോ നൂറ്റമ്പതോ അടുത്തൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് അവർക്ക് എന്താണോ സിനിമയിൽ തോന്നുന്നത് നല്ല സിനിമയെ ഒരിക്കലും ആരും മോശമായിട്ട് ചിത്രീകരിക്കത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഗരുഡൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിവ്യൂ പറയാനായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ മിഥുൻ മാനുവൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ടർ ഒരു വിശ്വാസമായിരുന്നു ഈ സിനിമ കാണാനായിട്ട് ഞാൻ തിയേറ്ററിലേക്ക് എത്തിയത് പക്ഷേ ആ ഒരു വിശ്വാസം എന്നെ നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെ വേണം ഗരുഡൻ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം മിഥുൻ മാനുവലിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അഞ്ചാം പാതിര എന്ന് പറഞ്ഞ ഒരു സിനിമ നമ്മുടെ കൺമുന്നിലുണ്ട് അല്ലേ മലയാളികൾക്ക് ഒരു പുതുമ സമ്മാനിച്ച അല്ലെങ്കിൽ ഒരു ഒരു ത്രില്ലർ സിനിമ സമ്മാനിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഡയറക്ടർ തന്നെയാണ് മിഥുൻ മാനുവൽ എന്ന് പറയുന്നത് അരുൺകുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് പുതിയ സംവിധാനമാണ് ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡിലേക്ക് പോകുന്ന നമ്മൾ മലയാളത്തിൽ കണ്ടുപോട്ടുള്ള സിനിമകളിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് കഥ പറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് ഗരുഡൻ ആദ്യ പകുതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ എനിക്കൊരു ലാഗ് ഈ സിനിമ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ആ സിനിമയുടെ കഥയിലേക്ക് വരുന്നതിൻ്റെ ഉള്ള ആ ഒരു ലാഗാണ് ക്യാരക്ടർ ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിജു മേനോൻ രക്ഷയില്ല ഗംഭീര പെർഫോമൻസ് ആണ് പൊളിച്ചടിക്കുന്നു കാരണം ബിജു മേനന്റെ കരിയറിൽ ഇത്രയും നാളും ചെയ്തതിലൊക്കെ ഒരുപാട് ഡിഫറൻറ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബിജു മേനൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് കാരണം അയ്യപ്പനും കോഷി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കണ്ടിരുന്നു അല്ലെ പൃഥ്വിരാജും ബിജു മേനോനും കൂടെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമ തന്നെ അയ്യപ്പനും കോശി അപ്പോൾ ആ ഒരു പാറ്റേണിലൊക്കെ വരുന്ന ഒരു സിനിമയാണ് പക്ഷെ എന്നാൽ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു സിനിമ സിനിമയുടെ കഥ തുടങ്ങുന്നത് ഒരു കൊലപാതകത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു സംഭവത്തിൽ ബിജു മേനോനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോലീസായിട്ട് എത്തുന്നത് സുരേഷ് ഗോപിയാണ് സിനിമയ്ക്കകത്ത് ആ ഒരു കേസ് അന്വേഷണം അവസാനം വന്ന് എത്തുന്നത് ബിജു മേനോലുണ്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ചില സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ സിനിമയുടെ ഒരു എൻഡിങ് പോസിറ്റനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ടൈലൻറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷേ പലരും അത് കാണാതെയാണ് ഇറങ്ങി പോകുന്നത് എന്തായാലും സിനിമ ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സിനിമ തന്നെയാണ് ഗരുഡൻ എന്ന് പറയുന്ന സിനിമ കാരണം ഒരു നല്ല സിനിമയെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ ആ സിനിമയെ മോശം പറയാനോ ഒരു പ്രേക്ഷകരും തയ്യാറാകത്തില്ല എന്തായാലും എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ മറ്റൊന്ന് ബിജു മേനോൻ എന്ന് പറയുന്ന ആ ഒരു നടന്റെ ഒരു വേറിട്ട ഒരു അഭിനയ രീതി സുരേഷ് ഗോപിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ മറ്റു സിനിമകളിലൊക്കെ കണ്ടുവരുന്നത് ഇപ്പൊ പാപ്പൻ സിനിമ നമ്മൾ കണ്ടിരുന്നു അതിനകത്തൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് വന്നിരിക്കുന്നത് പിന്നെ അഭിരാമി കുറെ കാലങ്ങൾക്ക് ശേഷം സിനിമയിൽ സുരേഷ് ഗോപിയുടെ നായികയായിട്ട് ഇതിനകത്ത് എത്തുന്നു സിദ്ദീഖിന്റെ ഒരു പ്രകടനം ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ ഒരു അഡ്വക്കേറ്റിന്റെ റോളാണ് സിദ്ദീഖ് ഈ സിനിമയിൽ ചെയ്യുന്നത് അത്യാവശ്യം തുടക്കം മുതൽ തന്നെ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തി പോകുന്നെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സിനിമ കഥ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ചിലതൊക്കെ പ്രെഡിക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സിനിമ അത് ഒരു പരാജയമായിട്ടാണ് എനിക്ക് സത്യത്തിൽ ഫീൽ ചെയ്തത് കാരണം നമുക്കത് ആണ് അടുത്ത സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ പക്ഷെ മിഥുന്മാനവില് തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പ്രെഡിക്റ്റബിൾ ആണെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ ഈ സിനിമയിൽ കീപ്പ് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറി തന്നെയാണ് ഗരുഡൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ അപ്പൊ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക മറ്റൊരു വീഡിയോ വിഷയം മറ്റൊരു സിനിമ വിശേഷമായി കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച